പരിശുദ്ധ നോമ്പിലേക്ക് നമ്മൾ ഓരോരുത്തരും കടക്കുകയാണ്. ഇന്ന് വിഭൂതി തിരുനാളാണ്. വൈദികൻ നമ്മുടെ നെറ്റിത്തടങ്ങളിൽ കുരിശു വരച്ചു തരുന്ന ഒരു ഏർപ്പാടുണ്ട്. എപ്പോഴെങ്കിലും ഈ കുരിശിനെ കുറിച്ച് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ ഒരു കുരിശ് നമ്മുടെ നെറ്റിത്തടങ്ങളിലേക്ക് വൈദികൻ നമുക്ക് വരച്ചു തരുന്നത്? ഈ കുരിശിനൊരു മഹാത്മ്യമുണ്ട്. അതായത്, പണ്ട് കുരിശെന്ന് പറയുന്നത് അപമാനത്തിൻ്റെ അല്ലെങ്കിൽ ശാപത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഒരു കാലത്ത് ഈ കുരിശ് നിലനിന്നിരുന്നത്. എന്നാൽ ഒരു 33 വയസ്സുകാരൻ, ഒരു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ആ കുരിശിലേക്ക് നടന്നെടുത്തപ്പോൾ, അതുവരെ അപമാനത്തിൻ്റെ ശാപത്തിൻ്റെതായിരുന്ന കുരിശ് അന്നു മുതൽ അനുഗ്രഹത്തിൻ്റെതായി മാറി, രക്ഷയുടേതായി മാറി. പരിശുദ്ധ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ അനുഗ്രഹം, ഈ രക്ഷ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നാം ആത്മശോധന ചെയ്യുക. ഇന്ന് പള്ളിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകളിലൊന്ന്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും, അനുതാപ കണ്ണുനീർ വീഴ്ത്തി, പാപ പരിഹാരം എന്ത് ചേർക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വരികളാണത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയാമോ? ഈ അനുഗ്രഹവും ഈ രക്ഷയും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാകണമെങ്കിൽ മറ്റു ചില ചിന്തകൾ കൂടി നമ്മൾ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത്, നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് വെറും കൈയോടെയാണ്, നാളെ പോകേണ്ടതും വെറും കൈയോടെ തന്നെയാണ്. നമ്മൾ വെറും കൈയോടെ ഈ ഭൂമിയിലേക്ക് വന്നുവെങ്കിൽ വെറും കൈയോടെ മടങ്ങിപ്പോകേണ്ടവരാണ്. നമ്മൾ വെറും സഞ്ചാരികൾ മാത്രമാണ്, വെറും കാഴ്ചക്കാർ മാത്രമാണ് ഈ ലോകത്തിൻ്റെ. നാളെ മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. എന്നാൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ, കുറ്റങ്ങളൊക്കെയാണ് നമ്മളുടെ ദൈവവുമായിട്ടുള്ള നമ്മളുടെ ആ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഇനി നമ്മൾ ആ ബന്ധത്തെ ഒന്ന് ദൃഢപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് എൻ്റെ ഹൃദയത്തിൽ മലിനമായിട്ടുള്ളതിനെയെല്ലാം നമുക്ക് ദൂരെയാകട്ടെ. എൻ്റെ ജീവിതത്തിൽ പാപകരമായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും എനിക്ക് ദൂരെ അകറ്റുവാനായിട്ട് സാധിക്കാം. ഈ നോമ്പുകാലം എന്ന് പറയുന്നത് നമുക്ക് യേശുവിനോട് കൂടെ ആയിരിക്കുവാനായിട്ടാണ് യേശു നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, വളരെ ബിസി ഷെഡ്യൂളിലൂടെ ഓടി നടക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാം. എന്നാൽ നമ്മൾ ഈ നോമ്പ് സമയത്ത് കുറച്ച് സമയം എൻ്റെ യേശുവിനോട് ഒപ്പമായിരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പാപത്തിൻ്റെതായ, നമ്മുടെ ഹൃദയത്തിൽ മലിനമായിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപകരമായ മുള്ളിനെ നമുക്കിന്ന് ദൂരെ അകറ്റാം. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ തനിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുന്ന ധൂർത്തപുത്രൻ അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്, പിതാവേ, ഞാൻ നിനക്കെതിരായും ഈ ലോകത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ മകനെന്ന് വിളിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകളിൽ ഉണ്ടായിരിക്കേണ്ടതും അപ്രകാരം ഒരു ചിന്തയാണ്. ഞാൻ നിനക്കെതിരായും ലോകത്തിനും മറ്റുള്ളവർക്കുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ മകനെന്ന് വിളിക്കുവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എങ്കിലും എനിക്ക് അങ്ങയുടെ രക്ഷ വേണം. അങ്ങ് തരുന്ന അനുഗ്രഹം എനിക്ക് ഇന്ന് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അപ്രകാരം ഒരു ചിന്തയാണ്. അവൻ്റെ അനുഗ്രഹം, അവൻ്റെ രക്ഷ, അത് നമ്മൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പാപകരമായ മുള്ളുകളെ നമുക്ക് ദൂരെ അകറ്റാം. അനുദപിക്കുന്ന പാപിയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട്, ഒരു അപ്പച്ചൻ എനിക്കുണ്ട്. ആ അപ്പച്ചൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. നമുക്ക് വേണ്ടാത്തതൊക്കെ നമുക്ക് വിട്ടുകളയാം. ചിലതൊക്കെ നമുക്ക് വിട്ടുകളഞ്ഞേ പറ്റൂ. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്ത് തന്നെയാണോ അതൊക്കെ ദൂരെ അകറ്റി ആ ദൈവത്തിനോട്, സ്നേഹനിധിയായ എൻ്റെ അപ്പച്ചനോട് ചേർന്ന് നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.